ശക്തമായ മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിലും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. കുട്ടനാട്ടിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. മിക്കയിടങ്ങളിലും വൈദ്യുതിയില്ല. ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു ജില്ലയാണ് ശക്തമായ മഴയുണ്ടാകുമ്പോൾ ആലപ്പുഴ ജില്ല. അവിടെ കുട്ടനാട്ടിൽ വെള്ളം കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം കയറി പലയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി എന്ന വിവരം വരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മലയോര മേഖലകളിൽ തുടരുന്ന മഴ ഇപ്പോൾ കുട്ടനാട്ടുകാരെ വലിയ തോതിൽ വലയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരാജ്, കിഴക്കൻ ഭാഗത്ത്, അതായത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ പെയ്യുന്ന ശക്തമായ മഴ അത് ബാധിക്കുന്നത് കുട്ടനാടിനെയാണ്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം കയറിയിരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ആലപ്പുഴ നഗരത്തിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടി ശക്തമായ ചുഴലിക്കാറ്റ് അടിക്കുകയുണ്ടായി. അതിനുശേഷം വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും ആലപ്പുഴ ജില്ലയിൽ ഏതാണെങ്കിൽ എന്ന് പറയാൻ തകർത്തിരിക്കുകയാണ്. കാരണം 7 മണിക്ക് ശേഷം ഇന്നലെ വൈദ്യുതി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു. ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ മഴയും ഇപ്പോഴും തുടരുകയാണ്. തീരദേശ മേഖലയും ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലയിലും കടൽക്ഷോഭം ശക്തമാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ ആവശ്യം തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ശരി, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.